Ang sa lihidin, sarwasyo, sa lihidin, may katawin. Masya di wala pinag siya nagaday, naman tinitari mo. Yan, may siya nawarang sundan mo siya, sa matari. Siya, hindi po niya rin na sa mga naman doon. Kaya ba natin yung mga ipatid. Yan, ito daw sa mga sadaya. സന്ധികളുടെയും നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം തനിക്ക് അനുഭവിക്കാറുണ്ടെയാണ്. അതേ നാളുകളിൽ അല്പമായ ഭാരങ്ങള് രോഗങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ അരട്ടിയെങ്കിലും ദൈവം വച്ചിരുന്നതായ ആയുസിന്റെ അളവെത്തിയപ്പോൾ അവിടുന്ന് വിളിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാത്ത ഇമ്പകരമായൊരവസ്ഥ ഞങ്ങൾക്കുണ്ട് എന്നുള്ള ക്രിസ്തീയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിന് കൊടുത്തതായ നല്ല ജീവിതത്തിന്റെ നല്ല മാതൃകകളെ പിൻപറ്റുവാൻ പ്രിയപ്പെട്ടവരെയെല്ലാം സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗീടദാസിന്റെ വിയോഗം മുഖാന്തരം മാനസികമായി ഭാരപ്പെടുന്നതായ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മകളെ സഹോദരങ്ങളെ എല്ലാം കുടുംബങ്ങളായവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതി ആശ്വാസങ്ങളും സമാധാനങ്ങളും ഈ ഭവനത്തിന് മേൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഭവനത്തിൽ ഇതുമായി നടക്കേണ്ടുന്ന എല്ലാ സംസ്കാര ചടങ്ങുകളെയും ശുശ്രൂഷകളെയും കർത്താവ് ആശീർവദിക്കുകയും അങ്ങയുടെ ദാസന്മാരാൽ അത് മനോഹരമായി നിർവഹിക്കപ്പെടുവാൻ ഉടനിരയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കാലാവസ്ഥയും നൽകണമേ. നല്ല അനുഗ്രഹപരമായ അവസ്ഥയിൽ ഗീടദാസിന്റെ യാത്രയൊക്കെ കൊടുക്കുവാൻ ഭവനത്തിലുള്ളവർക്കും കൂടി വലിയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്ന് മോശം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കുമാറാകണമെന്നും അസന്തോഷകരമായ നല്ല അനുഭവത്തിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ടാകും. ഞങ്ങളെ ഒരുമിച്ച് ദൈവസ്ഥയിൽ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെ മേലെ ദൈവത്തിന് മനസ്സിലും ആശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന സഹായിച്ചുവല്ലോ സംസാരോ. ഞങ്ങൾ സ്ഥലം താമസിക്കുന്ന ഞങ്ങളുടെ പാസ്റ്ററാണ്. ഇവിടെ പേപ്പറിന്റെ വർക്കാണ് വന്ന് കാണുവാൻ നമുക്ക് അവസരം തന്നു. പേപ്പറിന്റെ യോഗത്തിൽ ഞങ്ങൾ സഭയായി ദുഃഖിക്കുന്നു. എല്ലാ അനുശോചനങ്ങളും സഭയുടെ അറിയിച്ചുകൊണ്ട് ഒരുപാട് Thank you.
Yeah.
Thank you.
ഉള്ളമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ക്ലേശമാതിന് ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതിന് ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ യേശുവിനെ കാണുന്നു ഞാൻ
പറമ്പിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. ഹൃദയ
Yeah.
See
ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ഇവിടെ പാട്ട് പാടുകയും വേദവസ്ത്രം വാങ്ങിക്കുകയും ചെയ്യാനുള്ളതായ അവസരമുണ്ട്. പത്തര മണിയോടുകൂടി പ്രത്യേകം എടുത്തു വെക്കുകയും തുടർന്ന് അഭിനന്ദനായ മാത്യസ്വാദേവസ്വരത്തിന്റെ കാലമേഖലത്തിലെ പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാണാനുള്ളവർക്കെന്തെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് സൈഡിൽ നിൽക്കുന്നവർ കണ്ടിട്ട് മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിൽക്കാൻ സ്ഥലമുണ്ട്, സ്റ്റെപ്പിലൊക്കെ കയറി. അവിടെ ഇല്ല, അതിനു വേണ്ടി നിൽക്കുക. Come on.
ഇവിടെ അങ്ങോട്ടൊക്കെ നീക്കും, അപ്പുറത്തോട്ട് തന്നെ ഇവിടെ നിൽക്കുന്നവർ അങ്ങോട്ടൊക്കെ നീക്കി അങ്ങോട്ടൊക്കെ അപ്പുറത്തേക്ക്. ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം മൃതശരീരം പന്തലിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും പന്തലിലേക്ക് ഇറങ്ങിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഉറപ്പെടുത്തുകയാണ്. ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം മൃതശരീരം പന്തലിലേക്ക് എടുത്തു വെക്കുകയാണ്. തുടർന്ന് അവിടെ ശുശ്രൂഷകൾ നടക്കുന്നതായിരിക്കും. എല്ലാ വിശ്വാസികളും എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് പ്രത്യേകം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. മക്കളിലെ പൺപ ദൈവത പോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപദേയോലും
ഉയരത്തിൽ നിന്നെഴോ നല്ല ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നീങ് അവരവരുയരോടെഴോ നേറ്റു ഉയരേകുന്നു പാറയ്ക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ സ്തംഭാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വീടാ ഞാനെന്നും അവൻ ജീവിപ്പങ്ങത്തെട്ടു മരിച്ചതു ഞാനെന്നും കാത്തന്നരുളിന്നു മഹത്വം മുറിയോറാകിന്മേലൈനു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചിട്ട് നോക്കിപ്പോൾ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പാർപ്പിക്കണം വന്നവനും വരുന്നവനും മരിച്ചവരും ആത്മാവിൻ ശരിയാണെന്ന് തിരുവണ്ണമേ ഇപ്പോൾ മൃതശരീരം പുറത്തേക്ക് എടുത്തു വെക്കുകയാണ് ഇക്കുരിശും എഴുതിരിക്കാലും എടുത്തു വെക്കുവാനായിട്ട് രണ്ടുപേരും മുൻപോട്ട് കടന്നു വരണം അതുപോലെ മൃതശരീരം വഹിക്കുവാനായിട്ട് ഒരു നാലഞ്ച് പേര് വന്ന് പെട്ടി പിടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇവിടെ നിൽക്കുന്നവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം പന്തലിലേക്ക് ഇറങ്ങി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സാമിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന തന്റെ മകൾ കുടുംബം ചാർച്ചക്കാർ ബന്ധുമിത്രാദി പ്രിയപ്പെട്ടവനുമായി സംസാരിക്കുവാനും പ്രാർത്ഥിപ്പാനും ആശ്വാസ വാക്കുകൾ പറഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കാനും ഒക്കെ എൻ്റെ ജീവിതത്തിനിടയായി.
മരണം ഏത് നിമിഷവും കടന്നു വരാം. സമയം നിശ്ചയമല്ല, മരണം തീർച്ചയായും നിശ്ചയം തന്നെയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നാം ഏവരും ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേരാമെന്നുള്ള വലിയ പ്രത്യാശയാണ്. ദൈവം സൃഷ്ടിച്ചത് അതുകൊണ്ട് മനുഷ്യനെയും പൊടിയിലേക്ക് ചേർക്കുകയാണ്. എന്നാൽ തൻ്റെ വിലപ്പെട്ട ആത്മാവ് അതിനെ ദൈവം തൻ്റെ സന്നിധിയിൽ ചേർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. അത് നാം എപ്പോഴും ഓർക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപരമായിരിക്കണം, ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് നല്ല ഒരു അന്ത്യം പ്രാപിക്കുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ന്യൂയോർക്കിലുള്ള കുഞ്ഞുമോൾ അമ്മാമ വിളിച്ചു പറഞ്ഞു, അവരുടെയും അനുശോചനം അറിയിക്കണമെന്ന്. ഈ അവസരത്തിൽ അവരുടെയും അവരുടെ മക്കളുടെയും അനുശോചനം, എൻ്റെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ മൂന്ന് കുടുംബങ്ങളുടെയും പ്രത്യേകമായ അനുശോചനവും ദുഃഖവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖമുളവാക്കുന്ന ഒന്നത്രേ. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തമ്മിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ നാം ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നാം അത് കരച്ചിലായും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയും നാം ചിന്തിച്ചു പോകുന്നു. എന്നാൽ കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിങ്ങൾ അത്യധികമായി വിലപിക്കരുതെന്ന് പൗലോസ് നമ്മോട് ഓർമ്മിപ്പിക്കുമ്പോൾ പ്രത്യാശ നൽകുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞ് ഭരമേൽപ്പിക്കുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് മരണമെന്ന് ഒന്നില്ല. അതുകൊണ്ട് നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ നിത്യജീവന്റെ അവകാശത്തിലേക്ക് മാറ്റപ്പെടുന്നു, ആ നിത്യജീവന്റെ അനുഭവത്തിൽ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദാസൻ ഇമ്പങ്ങളുടെ പർദീസയിൽ നല്ല വാസസ്ഥലത്തിന് യോഗ്യതയുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥികമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാമനെ കുറിച്ചൊരു വാക്ക് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്, ഈ ഇടവകയില് കുറഞ്ഞ കാലയളവിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ആ കാലയളവിൽ പ്രിയപ്പെട്ട സാമിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ സെക്രട്ടറി ആയിട്ടും അതിന്റെ കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ സജീവമായി പ്രവർത്തിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതിന് കാരണമുണ്ട്. തന്റെ പിതാവ് ഈ ഇടവകയ്ക്ക് വേണ്ടി മൊറിഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് വേണ്ടി കാണിച്ചു കൊടുത്തതായ നല്ല മാർഗത്തിലൂടെ അദ്ദേഹവും തന്റെ വിശ്വാസത്തിൽ അണുവിട വ്യത്യാസമില്ലാതെ തീക്ഷ്ണമായി നിലനിൽക്കുവാനായിട്ട് സാധിച്ചു. 2002 പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ ഒരു പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ശക്തമായി നിലനിന്ന് ഈ ഇടവകയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല നേതൃത്വം കൊടുക്കുവാനുമൊക്കെയും സാധിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെയും തങ്ങളുടെ പിതാക്കന്മാർ തനിക്ക് കാണിച്ചു തന്ന സത്യവിശ്വാസത്തിൽ എന്നും നിലനിൽക്കുവാനും സത്യാരാധനയിൽ തുടരണമെന്നുള്ളതായ വലിയ കാഴ്ചപ്പാടുമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലും സഭയുടെ ഒരു നല്ല കാവൽഭടൻ എന്ന നിലയിൽ അത് ഈ നഷ്ടം നമുക്ക് ഏറെ ദുഃഖമുളവാക്കുന്നു. ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടിൽ എൻ്റെ വ്യക്തിപരമായും ഉള്ളതായ, അതേപോലെ തന്നെ കൊല്ലം ഭദ്രാസനത്തിന്റെ മർത്തമറിയ വനിതാ സമാജത്തിന്റെ എളിയ ശുശ്രൂഷ എന്ന നിലയിലും മർത്തമറിയ സമാജത്തിന്റെ പേരിലുമുള്ളതായ അനുശോചനം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഇപ്പോൾ അനുശോചനം പറയാനുണ്ടെങ്കിൽ അതിനുള്ളത് അവസരമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
ആർക്കെങ്കിലും അനുശോചനം പറയുവാനുള്ളതായ അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ അഭിവന്ദനായ തിരുമേനി പന്തിരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സാമിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഈ പടിപ്പലിൽ കുടുംബവുമായി എൻ്റെ മാവിയുടെ കുടുംബമാണ് ഈ പടിപ്പരയിൽ കുടുംബം. ഈ അമ്മച്ചിയും ഒക്കെയായി ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത്. ആകസ്മികമായുള്ള വേർപാട് ഈ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതെന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ നമ്മെ അറിയില്ല. തമ്പുരാൻ വിളിക്കുമ്പോൾ നാം പോയാൽ മതിയാവും. ഇത്രയും കാലം മാത്രമേ സാമന് ഈ ലോകത്തിൽ വസിക്കുവാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും ജീവിച്ചിരുന്നിടത്തോളം കാലം നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് കടന്നു പോകുന്നത്. സമൂഹത്തിനൊരു പേരുദോഷവും കേൾപ്പിക്കാതെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി കടന്നു പോകുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ ദർശനം. ആ ദർശനം പൂർത്തീകരിച്ച് കടന്നു പോകുന്ന ഈ ജോൺ തോമസിൻ്റെ സാമിൻ്റെ വേർപാടിൽ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് വിളിച്ചെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ കരുണ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രോഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേലെങ്കിലും ചെയ്യുമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേലെയും ഗ്രഹം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേലെയും ഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കൃപയുണ്ടായി ഞങ്ങളുടെ മേലെയും ഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളുടെ മേലെയും ഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. ഭാവിയിലായും ചേടിയാരോട് കരുണീ നിമിഷ രാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നിരുന്നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പേന കരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ഇഷ്ടവും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് കേൾക്കുന്നതിനേക്കുള്ളതാവുന്നു. ഭർത്താവിനൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഒരുലയം ഭർത്താവെ ശമിച്ചിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമത്തോറിയമ്മേ അവരമ്മേ. ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളെ മരണ സമയത്തും ദൈവം തമ്പുരാനോട് നിവേഴിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായർത്താവേ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്രാപിച്ചു വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനെ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വരകളിൽ നിന്നും അദൃശ്യനായ അന്ധകാര സേനകളിൽ നിന്നും നിന്റെ ദാസന്റെ ആത്മാവിനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരൊരുമിച്ച് അന്നേക്കും വസിക്കുവാനും സംഗതിയാക്കണമേ. ഹോശോ വപ്പുലസ്മാന്നവൽമീറിയോലോകേ ോമോഗ്ഗട്ടൻ പ്രാർത്ഥന നിൻ സവിതം കാലേ ലോയോകാലേ ലോയ ശ്രദ്ധിച്ചിടണമേ യാജനയേ മോഹിച്ചാൽമാലേ ലോയോഹാലേ ലോയ എന്നുയർവാദാളം പോകെ കുഴിയിൽ പെട്ടോരെ പോലായേൻകാലേ ലോയോഹാലേ ലോയ തുണയറ്റോരോ ഡൊത്തെ ഞാൻ പാറയ്ക്കുമോ. ോലം വാദമിൽ പോലം വൽ മീനാമിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾ കുത്താനത്തിൻ നാളിൽ ഉണ്ടോ ഒരു ഇരുന്നിരുമയും മോചനമേകും രക്തമതും നിങ്ങളെ നിർത്തി വലഭാഗേ സ്തവമൻകാല നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ മുടക്കം കൂടാതെ കരേറ്റുവാനടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പാറക്മോർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനായ അധിപന്മാരുടെ നായാധിപതിമായ കർത്താവിന് സ്തുതി.
തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുസ് ദിവസമൊക്കെയില് സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. കുലകുല്യൗമോസദഹായ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാകമാരോടുകൂടി വരുവാൻ ഇരിക്കുന്നവനായ മെസ്സിയാമ്പ്രാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ചുറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ കൃപേന്മാര് ശ്രദ്ധയുള്ള ഗണങ്ങളെ സ്വർഗീയമായ മേങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നു പോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും മഹാകാരുണ്യവാനും ഉയർത്താവ ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ നിന്റെ വലത്തു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനവനിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് കൊണ്ടരുളിച്ചതായ വചനം ഞങ്ങൾ ഈ ദാസനെ നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത്ത് ഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുവായിക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബലവാനും മകാകാരുണ്യവാനും ദയാലുമാകുന്ന ദൈവമായ കർത്താവേ, തിരുസന്നിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉറുസലേമിൽ മോഹനിമായ വാസസ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറന്മാലോകാനില്ലവൽ മേ നിൽപ്പാൻ സ്ഥലമില്ല,
പ്രേക്ഷിതനെന്നോ ദേവം പാക്ഷിച്ചു ആലയ വാസ കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയോ ഞാൻമേ വിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേയേ ഹല്ലേ ലൂയ ഓ ഹല്ലേ ലൂയ പാർക്കുമോ സുധാ വഴി യാത്രയിൽ പാതയോ നീയ ജഗദീപോഷകനെ വശയിൽ നീ എന്നെ പോറ്റി ഞാനേരിയരുത് നീന്താനുരുതിരങ്ങൾ എന്താനു വീന്നു വാസനവേശും മമോദിസ എനിക്കോർത്താൽ മുങ്ങ തോരുന്നോക നാഥാ നിൻ കൃപ കാണണമേ ഞാനുദ്ധാനത്തിൽ ഹല്ലേലൂയ യോ ഹല്ലേലൂയ മനോരം മെയ്യോടൊരു ചെയ്യും നെന്തുപകാശമെനിക്കേകും ധനസം ബാധ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഗതം പ്രീതനാക ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ നോടമസ്തർക്കേകി ഭീകരസിംഹാസന സവിധം പോകൂ നേനേന്റെ ഹല്ലേലൂയ ചെയ്തികളറിയേപ്പ മുറിയോറാകെ മേലൈനു ബദറേ സറഹമാലൻ ആലോഹോഹസോല അബദോയ് വഖിമൻ മെനിയാമീനോ യമദുദനോഹോ റബുസോ രക്ഷിപ്പാൻ വന്നോൻ മശിഹാനിയൻ സംഗ് ഗേദമിത്രം ചാവിരളിൽ പാതാളത്തിൽ നിൻസ്ലീബായ ദീപ നിർവാട സന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ നിങ്ങൾ സന്ധ്യവാഴ്വിൻ തന്മാരെ പ്രാർത്ഥിപ്പീ ഞാനിപ്പോ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ശരണ നിദ്രയിലായോരാത്മത്ത് നിൻകൃപശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ആർദ്രതയാൽ നാദാദേവ ദാസന്നേ ഗണമേ പുണ്യ നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ ഇപ്പോൾ വന്നിയ സ്റ്റീഫൻ എബ്രഹാം ഗോർപ്പിസ്കോപ്പ അനുശോചന പ്രസംഗം നടത്തും. അഭിവന്യ തിരുമേനി ബഹുമാനപ്പെട്ട
വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടില് ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വേർപാട് എപ്പോഴും ദുഃഖമുളവാക്കുന്ന ഒരു സംഭവമാണ്. അത് ബാല്യത്തിലായാലും യൗവനത്തിലായാലും വാർദ്ധക്യത്തിലായാലും വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ യൗവനത്തിലാണെങ്കിൽ അത് വളരെ കഠിനതരമെന്ന് തിരുനമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട ദാസനെ സംബന്ധിച്ചോളം ദൈവം നൽകിയതായ ആയുസ് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് എങ്കിലും ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ മരണം വഴിയായി ഞാനും നിങ്ങളും ഇന്ന് അല്ലെങ്കിൽ നാളെ കടന്നു പോകേണ്ടവരാണ്. ഈ പ്രിയപ്പെട്ട ദാസനെ സംബന്ധിച്ചോളം അടൂരമോ ഇഗ്നാത്യോസ് പള്ളിക്ക് മറക്കുവാൻ സാധ്യമല്ല. ഈ ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവ് തോമസ് സാർ ഏതാണ്ട് 10-15 വർഷക്കാലം ഇടവകയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുകയുണ്ടായി 40 വർഷക്കാല സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സേവനകാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത്, 77 നവംബറോട് കൂടി. അതിനുശേഷം വീണ്ടും ഈ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാനായിട്ട് സാധിച്ചു. ഈ പ്രിയപ്പെട്ട ദാസൻ ഏതാനും വർഷം ഇഗ്നാത്യോസ് പള്ളിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ചുമതലയേറ്റ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ദാസനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാനുമായിട്ട് ഏറെ അടുത്ത ബന്ധത്തിലായിരുന്നു. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ വന്ന് കാണുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടെ എന്നോട് സംസാരിക്കുകയും സുഖമില്ലായിരിക്കെ ഞാൻ അല്ലെ താമസമില്ലാതെ കടന്നു പോകുമെന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്, ആരാ കടന്നു പോകുന്ന അറിയില്ല, മുൻപേ മുൻപ് പോകുന്നവർ ഭാഗ്യവാന്മാരെന്ന് പാട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നുവെന്ന്. ഇപ്പറയുള്ളവരെ, ഇതുപോലെ ഞാനും നിങ്ങളും ഇതുപോലെ കൊച്ചു പെട്ടിക്കുള്ളിൽ അടങ്ങിക്കിടക്കേണ്ടവരാണെന്നുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ പത്രാസുമൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും ഞാൻ നിങ്ങളും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ എന്നെയും നിങ്ങളെയും ഇതുപോലെ ഒരു കൊച്ചു പെട്ടിക്കുള്ളിൽ കിടത്തി മറ്റുള്ളവരെ ചുമന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത് ആണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മകളെയും മരുമകനെയും കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് അമ്മയെ ഓർക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ പ്രിയപ്പെട്ട അമ്മ അച്ചോ അച്ചോ എന്ന് വിളിച്ച് എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രാർത്ഥിച്ച് തലയിൽ കവിച്ച് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാട് ദുഃഖിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ശാശ്വതമായ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അവസരം തന്ന അഭിയുന്ന തിരുവേനുള്ളതായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം തമ്പി അനുഗ്രഹിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ശരണത്താല് നിൻകൃപയിൽ വണ്ണമടഞ്ഞൊരു ദാസനതിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിൻ സൗമൻകാല ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേഴു നള്ളി ജീവൻ ഹൃദരാമേവർക്കും നൽ. കബറുകളുള്ളിൽ നീം നീങ് അവരവരുയരോടെഴുന്നേ ഉയരേകും നിന്നെ സുചെയ്തിടുന്നു.
എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാനെന്നു അവൻ നങ്ങത്തേട്ടു മരിച്ചതോ ഞാനെന്നും കർത്ത തന്നരുളിന്നു മകത്തും കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കാനിയണമേ അപരപരാഘാത്തെ ദേവേ സഹാക്കോടെയും യാക്കോബിനോടെയും മടിയിൽ വന്നവനു വരുവോ നുമ്ര ും സുതനും ശരീരാ വാക്കൾ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഈ പരേതന്റെ വേർപാടിൽ അടൂർ ബാർ ഇഗ്നാത്യൂസ് യാക്കോബായ സുറിയാനി പള്ളിക്കുള്ളതായ അനുശോചനം തരുണത്തിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പള്ളിയിലെ ശുശ്രൂഷകൾ നടത്തപ്പെടും. അവിടെ അനുശോചനം അറിയിക്കുന്നതും പള്ളിക്ക് വേണ്ടി ബൊക്ക സമർപ്പിക്കുന്നതുമായിരിക്കും. ഈ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ളതായ ക്രമീകരണം ഇപ്പോഴെ പറയുകയാണ്. ഏറ്റവും മുമ്പിലായിട്ട് ഗായകസംഘം, അതിനു പിന്നിലായി വന്നിട്ടുള്ള എല്ലാവരും അവരുടെ വാഹനവും അതുപോലെ വാഹനമില്ലാത്തവരെയും കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പുറകിലായിട്ട് മൃതശരീരം വഹിച്ചുകൊണ്ടുള്ളതായ ആംബുലൻസ് ക്രമത്തിലായിരിക്കും നീങ്ങുന്നത്. വടക്കടത്തുകാവ് വഴിയാണ് ഇതിന്റെ റൂട്ട് എന്നുള്ളതായ കാര്യം പ്രത്യേകം ഓർപ്പെടുത്തട്ടെ. ഈ വിലാപയാത്രയുടെ റൂട്ട് വടക്കുകാവ് വഴിയാണെന്നുള്ളതായ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുവാനുള്ളത്, ഈ പരേതന് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന അനുഭവിക്കുകയും അതുപോലെ തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാകും. ദനഹ പെരുന്നാള് കഴിഞ്ഞ് ദനഹായുടെ വാഴ്ത്തിയ വെള്ളം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിയിക്കുകയും അങ്ങനെ ദനഹ പെരുന്നാളിന്റെ ആ വാഴ്ത്തിയ വെള്ളം അദ്ദേഹത്തിന് വിശ്വാസത്തോടു കൂടി അത് വാങ്ങി പാനം ചെയ്യുന്നതിന് ഇവിടെയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു വിശ്വാസിയാണ് ഈ കർത്തൃദാസൻ. അതുപോലെ തന്നെ ഇവിടെ മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ദീർഘകാലം ഇഗ്നാത്യോസ് പള്ളിയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചതായ തോമസ് സാറിന്റെ കുടുംബത്തോടും അതുപോലെ ആ വേർപെട്ടതായ മകനോടുമുള്ളതായ എല്ലാ ആദര വിതരണത്തിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഈ കുടുംബം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കണ്ണു മുഖത്ത് നിന്ന് കണ്ണുനീരും എല്ലാം നീക്കി ദൈവത്തിന്റെ സമാധാനം കണ്ടെത്തുവാൻ തക്ക വിധം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ വിലാപയാത്രയുടെ ക്രമീകരണം ഒരിക്കൽ കൂടി പറയുകയാണ്. ഏറ്റവും മുമ്പിലെ ഗായക സംഘം, തുടർന്നുള്ള വന്നിട്ടുള്ളതായ ആളുകളെ വാഹനത്തിൽ കയറുവാനും അതുപോലെ വാഹനമില്ലാത്തവരെയും കൂടി ക്രമീകരിച്ചു കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനം മൃതശരീരം വഹിച്ചുകൊണ്ടുള്ളതായ ആംബുലൻസ് ഈ ക്രമത്തിൽ ദേവാലയത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും എന്നുള്ളതായ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. വാഹനം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വാഹനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായ കാര്യം കൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ അന്ത്യശുംഭനം നൽകുവാനുള്ളതായ അവസരമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളെ അന്ത്യശുംഭനം നൽകി ഈ പരേതനെ നമുക്ക് യാത്ര അയക്കുക. കരുണാനിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടിയ നീ പുതുതാക്കി ശരണ
ഇവിടെ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനത്തിലേക്ക് കയറി പള്ളിയിലേക്ക് പോകുക, തക്ക വിധം ക്രമീകരണം അനുസരിച്ച് നീങ്ങണം എന്നുള്ള കാര്യം പ്രത്യേകം സ്നേഹത്തോടെ ഉറപ്പെടുത്തുക. കർ
കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. സുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം ഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കും. യേശുവിനെ കാണുന്നു ഞാൻ
എന്റെ യാത്ര തീരുവാൻ
കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം
സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം
നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും
കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാതശോഭിതത്തിന്നാൾ ആർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുത്താൻ ഭക്തർ ഭാവനയാകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടേതൻ സ്നേഹത്തിൻ ആർത്തലത്തിലെന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കണ്ണിലിരിക്കുന്നവര് രണ്ട് സൈഡിലായിട്ട് മാറി നിൽക്കണം. പുരുഷന്മാർ വടക്ക് ഭാഗത്തേക്ക്, സ്ത്രീകൾ ഇടതുഭാഗത്തേക്ക് മാറി നിൽക്കണം. ഇപ്പോൾ അടൂർ യാക്കോബായ പള്ളിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ട്രസ്റ്റിക്ക് ഇപ്പോൾ അറിയിച്ചിരുത്തോടൊപ്പം യൂത്ത് അസോസിയേഷന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് അറിയിച്ചിരുത്തോടൊപ്പം വൃത്തമറിയം മഹിളാ സമാജത്തിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥന ആരംഭിക്കുക.
വിശ്വാസത്തെ ആത്മാവോ പുനരുദ്ധാന ദിവസം വരെ അവിശ്വാസം സന്തോഷമാണെന്ന് ആ സ്ഥലത്തിലേക്ക് എന്റെ ശുദ്ധമാനാകുമ്പോൾ നയിക്കപ്പെടുവാൻ അവിടെ വെച്ച് മുമ്പത്തിനോട് തന്നെ ഭാഗ്യമാണ്
പ്രകാശ സംഭവമായി ഭവിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടി വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കർത്താവിനെ വിസ്മരിക്കുവാൻ നാദായി സംഗതിയാകണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും യോഗ്യരായി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദവും പാമരകരമായ ജീവിതാൾ അന്ധകാരമാകാത്ത സമാധാനപരമായ നിലയാണ് നിങ്ങൾ അനുഭവിക്കുവാനിടയാകണം. ദൈവമായി ഉണ്ടാവണേ കരുണാദിത്യങ്ങളെ ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും അനവരായി പ്രസ്താവിക്കുകയും ചെയ്യണമേ. നിന്നെ ശ്രമിക്കുന്നവർക്ക് ഒരു സ്ഥാനത്തും അവനവന്റെ അവസാനോ പ്രത്യാശയായിട്ടും അവരുടെ മുഖത്ത് നിന്ന് ദൈവമേ വിഷയായ പ്രത്യാശം കൂട്ടി നിന്റെ അടുക്കളേക്ക് ആത്മപ്പെട്ടവരും ശിസ്തുമാനിയമായ അവന്റെ പ്രതീക്ഷിക്കുന്നവരുമാണ് ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർ ഞങ്ങളെല്ലാവരെയും വഹിക്കുന്നവരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരോടുള്ള ആ പ്രത്യക്ഷമായ പ്രശ്നങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവമായ ആലയം കൂട്ടി നിദ്രപ്രാവശ്യവരെ അവശേഷിക്കുന്നവരുമായ രക്ഷയും അവിടുത്തെ കർത്തവ്യം അത്യന്തമില്ലാതെ രാജ്യത്തിൽ നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധരുമായി സ്തുതിച്ചു വാഴ്ത്തുവാൻ യോഗ്യമാക്കണമേ. I know.
Hallelujah.
അന്യനിത്യവിനെ സ്തുതികളും നാം എല്ലാവരുടെ മേത്തൻ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. എന്നാൽ പിതാവ് ചെയ്തവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്നതെല്ലാം അവന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുമാറവയ്ക്കുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഏർപ്പിച്ച് ജയിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവരെ ജയിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവനവനെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന്ന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽപ്പെടാതെ വന്നത് ജീവനിലേ കടന്നിരിക്കുന്നു. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നത് ഇപ്പോൾ തന്നെയാകുന്നു. എന്തെന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവൻ പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടായിരുന്ന കോണം വരം കൊടുത്തിട്ടുണ്ട്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി കൂടി നടക്കുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്നാൽ ശവക്കാരങ്ങളിൽ എല്ലാവരും ശബ്ദം കേട്ട് നന്മ ചെയ്തവർ നിത്യജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു എന്ന് നമ്മുടെ കൽപ്പിച്ച് അറിയിച്ചു. ദൈവനാമത്തിന്റെ ഈ ഇടവകയുടെ വികാരി സഹവികാരി ബഹുമാനായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, കർത്താവേശ്വരിച്ചയാൽ അനുഗ്രഹിക്കപ്പെട്ട ദേവരെ, ഓരോ വേർപാടും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നാം സ്നേഹിക്കുന്നവരും നമ്മയെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ കടന്നു പോകുമ്പോൾ അത് വേദനയായി നിരാശയായി ദുഃഖമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വേർപാട് നിരാശയല്ല, പിന്നെയോ പ്രത്യാശയാകുന്നുവെന്ന് പരിശുദ്ധ സഭയും പിതാക്കന്മാരും വിശുദ്ധ ഗ്രന്ഥവും നമ്മെ ഓർമ്മപ്പെടുന്നു. എന്തെന്നാൽ ലോകത്തിന്റെ നിയമവും ദൈവത്തിന്റെ നീതിയും ദൈവിക പദ്ധതിയും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യതയാകുന്നു എന്ന് ദൈവം നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ അവൻ എന്നേക്കും യുഗാന്തരങ്ങളോളം ദൈവത്തോടുകൂടെ സ്ഥിതി ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശിക്ഷിച്ചിരിക്കയാൽ ഈ ഭൂമിയിലെ അവന്റെ ജീവിതത്തെ അവൻ വിട്ട് ദൈവവുമായി ചേർന്ന് യുഗാന്തരങ്ങളോളം അവൻ നിത്യതയിൽ വസിക്കുവാൻ വേണ്ടി അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ വേർപാട് അനിവാര്യമാകുന്നുവെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ നിയമമനുസരിച്ച് ലോകത്തിൽ ജീവിക്കുകയും അതുപോലെ വളർന്നു വരികയും ഒക്കെ ചെയ്യുന്ന സകലതും ഈ ലോകത്തിൽ തന്നെ അലിഞ്ഞു ചേരേണ്ടതും ആവശ്യകതയാകുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ലോകത്തിന്റെ നിയമവും ദൈവത്തിന്റെ പദ്ധതിയും ദൈവരീതിയും ഒക്കെയും ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ മനുഷ്യനും ദൈവസംഗതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അവിടെ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവിക മാതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധന്മാരുടെ ഗണങ്ങളിൽ ചേർന്ന് നിന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുവാനും അവനോടുകൂടെ ആനന്ദിക്കുവാനും തക്കവണ്ണം ഉള്ള ആ മാറ്റം പുതിയ ജീവിതത്തിന്റെ തുടക്കം.
ഈ ലോകത്തിന്റെ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള തുടക്കം ആരംഭിക്കുന്നു എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇത് നിരാശയില്ലാതെയോ യുഗാന്തങ്ങളോളം ദൈവമുൻപാകെ ആനന്ദിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥിരമായ ജീവിതത്തിന്റെ ആരംഭമാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ദുഃഖവും നിരാശയും ഒക്കെ വിട്ട് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഒക്കെയും അത് മതിയാകുമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിക്കും. സ്വാമിനെ കുറിച്ച് പറയുമ്പോൾ 63 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാനും പ്രയത്നിക്കുവാനും പ്രവർത്തിക്കുവാനും സമൂഹത്തിലും ഇടവകയിലും ഒക്കെയും തന്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിച്ച് നിലനിൽക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വ്യക്തിപരമായ അനേക ദുഃഖമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് സാം. ഒരു 6-7 മാസം മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു, പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അപ്പോൾ ദൈവം ഒരുപാട് തന്നെ കരുതിയെങ്കിലും തന്റെ ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ പങ്കുവയ്ക്കൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്തെന്നെയായിരുന്നാലും പ്രത്യാശയുള്ള ജീവിതമായിരുന്നു സാധിച്ചത്. ദൈവം ഇത്രത്തോളം തന്നെ വളർത്തി നടത്തി എന്നുള്ള ഒരഭിമാനവും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ ജീവിതം എപ്പോഴവസാനിച്ചാലും അത് സന്തോഷകരമായി തീരുമെന്നുള്ള ഒരു നല്ല ഉറപ്പും അദ്ദേഹത്തിനുണ്ടായി. സമൂഹത്തിലും ഇടവകയിലും ഒക്കെയും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ തന്റെ കൈവപ്പ് അവിടെ ഒപ്പ് അവിടെ എല്ലാം പ്രതിഷ്ഠിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 63 വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ പുതിയ ജീവിതത്തിന്റെ ആ രക്ഷണീയമായ ദൈവിക പദ്ധതിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ സാബിനെ ദൈവം ആശ്വസിപ്പിച്ച് പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കൂട്ടത്തിൽ നിലനിർത്തി മിശിഹായുടെ 2-ാമത്തെ വരവിൽ അവന് എതിരേൽക്കുന്ന വെള്ളവസ്ത്രധാരികളുടെ കൂട്ടത്തിൽ നമുക്കും സാബിനും ഒക്കെയും വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ടുമുട്ടി ആനന്ദിക്കാമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് സാബിനെ യാത്ര ചെയ്യും. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെയൊക്കെയും ഇത്തരത്തിൽ ഓർക്കുകയാണ്. വൃദ്ധയായ മാതാവ്, അതുപോലെ തന്നെ മകൾ, സഹോദരങ്ങൾ, എല്ലാവരെയും മുഖത്തു നിന്ന് ദൈവം കണ്ണുനീരിനെ നീക്കി അവർക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകി അവരെ നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വെച്ച് എന്തെങ്കിലും ചെറുതും വലുതുമായ കടങ്ങളും പാപങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവായ കർത്താവ് അവയൊക്കെയും പരിഹരിച്ച് തന്റെ പുണ്യപ്പെട്ട സഹദേവന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഗണങ്ങളിൽ സാമിനെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ദുഃഖത്തോടും സംഗമത്തിനും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയലായ ഏറ്റു ചൊല്ലണം. മരണത്തിന്റെ മേലധികാരമുള്ളവനും മരണത്തിന്റെ യോഗത്തിന്റെ ഉടയവനും ആത്മാക്കളുടെയും സഭകളുടെയും ദൈവമാണ് ശ്രീയാദമ്പരാന് നിന്നോട് ഞങ്ങൾ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ഞാനിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അറിയാൻ ചെയ്തവനായി ശ്രീയാദമ്പരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകെ കർത്താവിന്റെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ ആത്മാക്കളുടെ പിടികൂടുവാനായ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരെ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ ഓത്സര്യമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ എതിരെ പിതാവ് പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് തന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധ ഗുരുഹായ സ്തുതിക്കുകയും ചെയ്ത വണ്ണം സന്തോഷപ്രദമാതിന്റെ പുനരുദ്ധാരണത്തിന്റെ പ്രകാശലക്ഷ്മികളാ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രശോഭിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം ദൈവനാഥ
യാക്കോബായ സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസനത്തിന്റെ കൗൺസിലിന്റെയും അതുപോലെ തന്നെ വൈദിക യോഗത്തിന്റെയും ആധ്യാത്മിക സംഘടനയുടെയും ബലഹീനായ എന്റെയും അനുശോചനം ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിച്ച് തന്റെ ദാസന്റെ ആത്മാവിനെ ശുദ്ധതയിൽ ചേർത്ത് കൊള്ളുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഓരോ
ജനിച്ചവനും സത്യമല്ലാത്തവനും സാരാംശത്തിൽ പിതാവും
കോലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടുള്ളതെല്ലാം ഭാവിയിലെ എല്ലാവരെയും അസുഖത്തിനേക്ക് കൊള്ളുവാനായി അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന് Thank you.
ഭാഗ്യമേ എന്തെന്തു ഭാഗ്യമേ സന്തതം പാർക്കുകിൽ സന്തതം പാർക്കുകിൽ കോടി കോടി യുഗം യേശുവിനോടൊത്തു പാടി ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമെൻ്റെ രക്ഷകൻ സന്നേഹ ആനന്ദ കൂട്ടരെ കാണും നല്ലോ എന്നേക്കുമായി തുടച്ചിതല്ലോ പൊൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ ആ
ആനന്ദമോടാത്തിടും അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ോട്ടങ്ങോട്ടങ്ങോട്ട്
സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ വീട്ടിൽ നിത്യകാലം വാ